ഖത്തറിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഈ രാജ്യത്തിന്റെ വടക്കു ഭാഗത്തു കൂടെയുള്ള യാത്രയിലാണ് ഞാൻ. പല കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. അൽഖോർ എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അൽഖോറിലെ ബലാത്ന ഡയറി ഫാം കണ്ടുകഴിഞ്ഞു. അവിടെ നിന്നും തിരികെ ഹൈവേയിലേക്ക് പോകുമ്പോൾ ബലാത്നയുടെ വലിയ ഫാക്ടറികളാണ് കാണുന്നത്. പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറി. ഖത്തറിലേക്കുള്ള പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വലിയൊരു ശതമാനവും സംഭാവന ചെയ്യുന്നത് ബലാത്നയാണ്. ചുരുങ്ങിയകാലം കൊണ്ട് വളർച്ച നേടിയ കമ്പനിയാണ് ബലാത്ന. അതിന് നിമിത്തമായത് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഖത്തറിനേർപ്പെടുത്തിയ ഉപരോധമാണ്. ഉപരോധം മൂലം ഖത്തറിൽ പാൽ ലഭിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഈ കമ്പനി രംഗത്തിറങ്ങുകയായിരുന്നു. ഇപ്പോൾ രാജ്യത്തിന്റെ പാൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യത്തിൽ 95% നിറവേറ്റുന്നത് ബലാത്നയാണ്. 82 കോടി ഖത്തർ റിയാലിന്റെ വിറ്റുവരവുണ്ട് ഇപ്പോൾ ബലാത്ന കമ്പനിക്ക്. ബലാത്നയുടെ ഫാക്ടറി പിന്നിട്ട് ഞങ്ങൾ ഇനി ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ഈ പാതയിലൂടെ ചെന്ന് പ്രധാന ഹൈവേയിലേക്ക് കയറണം. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്കുള്ള ഹൈവേയിലേക്കാണ് കയറുക. ഖത്തർ എന്ന രാജ്യത്തെ മൊത്തമായി ഒന്ന് ക്രോസ് ചെയ്യണം. അങ്ങനെ പോകവേ അങ്ങ് ദൂരെ ബലാത്നയുടെ ഫാം കാണാം. ഫാക്ടറിയുടെ മറുഭാഗത്തു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. അമീറാണ് ഇന്നും ഇന്നലെയുമൊക്കെ എന്റെ സാരഥി. 2-3 ദിവസം ജോലിയെല്ലാം മാറ്റിവെച്ച് അമീർ സഞ്ചാരത്തിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു പ്രധാന ഹൈവേയാണ്. തെക്കൻ ഖത്തറിനെ വടക്കൻ ഖത്തറുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാത. 8 വരിയുള്ള ഹൈവേ. അതിമനോഹരമായ ഹൈവേകളാണ് ഇവിടെയുള്ളത്. ഇടയ്ക്ക് ചില ഹൈവേകൾ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. തീവ്രവാദി ബന്ധം ആരോപിച്ചാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 3.5 വർഷത്തോളം ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ അതിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പല കാരണങ്ങളുണ്ടായിരുന്നു. സാമ്പത്തിക രംഗത്തെ ഖത്തറിന്റെ വളർച്ച സൗദിയെയും UAE-യെയുമെല്ലാം അങ്കലാപ്പിലാക്കി എന്നതാണ് ഒരു കാര്യം. വേൾഡ് കപ്പിന് ആതിഥ്യമരുളാൻ ഖത്തർ നടത്തിയ ഒരുക്കങ്ങൾ വരെ അതിന് കാരണമായുണ്ട്. ഇറാനുമായും തുർക്കിയുമായും ഖത്തർ പുലർത്തുന്ന ബന്ധങ്ങൾ അവസാനിപ്പിക്കണം, മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള സംഘടനകൾക്ക് നൽകുന്ന സഹായം അവസാനിപ്പിക്കണം എന്നിങ്ങനെ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൗദി, UAE, ബഹ്റിൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയത്. താഴെ കാണുന്ന ഹൈവേയിൽ നിന്നും തിരിഞ്ഞു പോവുകയാണിപ്പോൾ. ആ ഹൈവേയിലൂടെയാണ് ഞങ്ങൾ വന്നിരുന്നത്. അവിടെ നിന്നും ഒരു ഫ്ലൈഓവറിലൂടെ എക്സിറ്റ് എടുത്ത് വേറൊരു പാതയിലേക്ക് കയറി. ഇത് സുബാറയിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയാണ്. സുബാറ ഫോർട്ടിലേക്കാണ് ഇതുവഴി ഞങ്ങൾ പോകുന്നത്. വിശാലമായ മണലാരണ്യത്തിന് നടുവിലൂടെ നേർവര പോലെ നീണ്ടുകിടക്കുന്ന പാത. ഇങ്ങനെ മണൽപ്രദേശം മാത്രമുള്ള ഖത്തറിനെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഉപരോധിച്ചാൽ ഇവർ പട്ടിണിയിലായി പോകേണ്ടതാണ്. പക്ഷേ അതുണ്ടായില്ല. ഖത്തർ പെട്ടെന്ന് തന്നെ മറ്റു മാർഗങ്ങൾ തേടി. അങ്ങനെ ഉപരോധത്തെ അതിജീവിച്ചു എന്നതാണ് ഖത്തറിന്റെ നേട്ടവും വിജയവും. ഖത്തർ ഒരു സന്ധിക്കും തയ്യാറായില്ല. ഉപരോധക്കാർ മുന്നോട്ടുവച്ച ആവശ്യങ്ങളെ ഗൗനിച്ചതുമില്ല. തങ്ങളെ അനുകൂലിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ അവർ പിടിച്ചുനിന്നു. മരുഭൂമിയിലൂടെ കുറേ ദൂരം ചെന്നുകഴിഞ്ഞപ്പോൾ റോഡിന്റെ സ്വഭാവം മാറി. ദോഹയിൽ കണ്ട പാതയുടെ ഒന്നും നിലവാരമില്ലാത്ത റോഡ്. വളരെ പഴയ പാതയാണ്. അതിന്റെ നവീകരണം നടക്കുകയാണിപ്പോൾ. ഞങ്ങളീ പോകുന്ന വെളുത്ത റോഡിനെ പൊളിച്ചുകളഞ്ഞ് ഒരറ്റം മുതൽ ടാറ് ചെയ്തു വരുന്നു. ഇരുവശത്തും നോക്കത്താ ദൂരം ഈ വിധം വരണ്ട മരുഭൂമി. അതായത് ദോഹ പോലുള്ള നഗരങ്ങൾ പിന്നിട്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള കാഴ്ച ഇതാണ്. ചിലയിടത്ത് അക്കാണുന്ന തരം ഫാം ഹൗസുകളുണ്ട്. ഈ റോഡിൽ കുറെ വരകളും കുറികളും കാണുന്നുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരുതരം ഭ്രാന്തിന്റെ തെളിവാണിത്. കാർ ബേൺഔട്ട് എന്ന പരിപാടിയുടെ ബാക്കി പത്രം. വൈകുന്നേരവും രാത്രിയിലുമൊക്കെ കാറുമായി വന്ന് ഇവിടെ പല അഭ്യാസങ്ങളിലും ഏർപ്പെടും. അതിന്റെ ടയർ ഉരഞ്ഞു കത്തുന്ന പാടുകളാണ് ഇക്കാണുന്നത്. നഗരത്തിന്റെ സമീപത്തൊന്നും നടത്താൻ പറ്റാത്തതിനാൽ വിജനമായ ഈ മരുഭൂമിയിലേക്ക് വന്നാണ് അവർ അത്തരം അഭ്യാസങ്ങൾ കാണിക്കുക. സമ്പത്തിന്റെ ധാരാളിത്തം അനുഭവിക്കുന്നവരാണ് ഖത്തറിലെ യുവതലമുറ. എല്ലാ ആഡംബരങ്ങളും ആസ്വദിക്കുന്നവർ. ഭൂമിക്കടിയിലെ എണ്ണയും പ്രകൃതിവാതകവും ഓരോ ദിവസവും ഖത്തറിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ലായിരുന്നെങ്കിൽ ഇവർ എവിടെ നിന്നേനെ എന്ന് ചിന്തിച്ചു പോകുന്നു. പ്രകൃതി നൽകിയ സൗഭാഗ്യമാണ് ഈ രാജ്യങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവർ പൊതുവെ ദൈവത്തോട് നന്ദിയുള്ളവരുമാണ്. കാർ ഒരു പാർക്കിംഗിലേക്കെത്തി. സുബാറ ഫോർട്ടിന്റെ പാർക്കിംഗാണ്.
ഞാൻ കരുതിയത് ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ലെന്നാണ്. എന്നാൽ പാർക്കിംഗിൽ ഒരു ബസ് ഉൾപ്പെടെ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ വരാറുള്ള ഒരു കോട്ടയാണിത്, അൽ സുബാറ ഫോർട്ട്. അടുത്ത കാലത്ത് നവീകരിച്ച കോട്ടയാണ്. ഖത്തറിന്റെ വിശാലമായ ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ ഒരു ഭാഗമാണ് സുബാറ ഫോർട്ട്. നല്ല വെയിലുണ്ടെങ്കിലും അധികം ചൂടില്ല, ഇളം തണുപ്പുള്ള അന്തരീക്ഷം. ഇങ്ങനെ ചില പീരങ്കികളും മറ്റും കോട്ടയുടെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ചുറ്റും നടന്ന് ഞാനത് ഷൂട്ട് ചെയ്തെടുത്തു. കോട്ട നവീകരിച്ച വേളയിൽ മറ്റെങ്ങു നിന്നോ കൊണ്ടുവന്ന് സ്ഥാപിച്ച പീരങ്കിയാണിത്. വലിയ ചരിത്രമുള്ളൊരു സ്ഥലമാണിത്. പാശ്ചാത്യരായ ചില ടൂറിസ്റ്റുകൾ കോട്ടയ്ക്ക് മുന്നിലുണ്ട്. ഈ കോട്ട മാത്രമല്ല ഇവിടുത്തെ കാഴ്ച. ഇവിടെ നിന്നും കുറച്ചകലെ പഴയ ഒരു പട്ടണത്തിന്റെ അവശേഷിപ്പുകളുണ്ട്, കടൽ തീരത്തുള്ള ഒരു പഴയ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ. സുബാറ സിറ്റി റൂയിൻസ് എന്നാണ് അതറിയപ്പെടുന്നത്. ഞാൻ കോട്ടയുടെ അകത്തേക്ക് നടന്നു. 1930s ഖത്തറിന്റെ അമീറായിരുന്ന അബ്ദുള്ള ബിൻ ജാസിം അൽത്താനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കോട്ട ഇവിടെ സ്ഥാപിതമാകുന്നത്. 1938 ഇതിന്റെ പണി പൂർത്തിയായതെന്നാണ് ചരിത്രരേഖകൾ. ഒരേ സമയം ഇതൊരു കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനുമായി പ്രവർത്തിച്ചു. ഞാനത് കണ്ടു നിൽക്കുമ്പോഴാണ് രണ്ടു മലയാളികൾ ഇറങ്ങി വന്നത്. ഇവർ ഇവിടുത്തെ ജോലിക്കാരാണ്. കോട്ടയുടെ പരിപാലനം ഇവരുടെ ജോലിയാണ്. ദോഹയിലാണ് അവർ താമസിക്കുന്നത്. കോട്ടയൊന്ന് കണ്ട ശേഷം തിരിച്ചുവന്ന് അവരെ വിശദമായി പരിചയപ്പെടുത്താം. നിർമ്മിച്ച കാലത്ത് ഇത്രയും പൂർണ്ണതയൊന്നും ഉണ്ടായിരുന്നില്ല ഈ കോട്ടയ്ക്ക്. 2000 ശേഷമാണ് ഇത് ഈ വിധത്തിൽ പുതുക്കി നിർമ്മിക്കുന്നത്. ഒരു ടൂറിസം കേന്ദ്രം കൂടിയാക്കുകയായിരുന്നു ലക്ഷ്യം. പഴയ അറബിക്കോട്ടയുടെ നിർമ്മാണ രീതി ഇവിടെയും പിന്തുടർന്നിട്ടുണ്ട്. പാഴ്ത്തടികളും കുഴമണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച മേൽക്കൂര. പടവുകൾ കയറി മുകളിലേക്ക് പോകാം. ഈ കോട്ട നിലനിൽക്കുന്ന അൽ സുബാറ പ്രദേശം 18, 19 ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമൊക്കെ പ്രാധാന്യമേറിയ ഒരു വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു. ഖത്തറി പെനിൻസുലയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ടൗൺ. ഹോർമൂസ് കടലിടുക്കിനും പേർഷ്യൻ ഗൾഫിനുമിടയിൽ പഴയകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലുതും പ്രാധാന്യമാർന്നതുമായ തുറമുഖം ഇവിടെ അൽ സുബാറയിലേതായിരുന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട വാണിജ്യ പട്ടണമായി അത്. അൽ സുബാറയുടെ വാണിജ്യപരമായ പ്രാധാന്യം വർദ്ധിക്കുകയും പട്ടണം കടൽക്കൊള്ളക്കാരിൽ നിന്നും മറ്റും ഭീഷണി നേരിടുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽത്താനി ഇവിടെ ഈ വിധത്തിലുള്ള ഒരു കോട്ട നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു ഗോപുരമുണ്ട്. അതിനു മുകളിലേക്ക് പോകാൻ ഒരു പിരിയൻ ഗോവണിയും സജ്ജീകരിച്ചിരിക്കുന്നു. അതിലൂടെ മുകളിലേക്ക് കയറി ഈ ഗോപുരമുകളിൽ നിൽക്കുമ്പോൾ ദൂരെ കടൽ വരെയുള്ള പ്രദേശം കാണാം. കോട്ടയുടെ പരിസര പ്രദേശങ്ങളും ഞങ്ങൾ ഇവിടേക്ക് കയറി വന്ന പാതയും കോട്ടയുടെ നടുമുറ്റവും മറ്റു ടവറുകളുമൊക്കെ ഇവിടെ നിന്നും കാണുന്നുണ്ട്. നിരീക്ഷണ ഗോപുരത്തിന്റെ മുകൾ ഭാഗം ഏതോ ഭീകരരൂപിയുടെ ദന്തങ്ങൾ പോലെ രൂപപ്പെടുത്തിയിരിക്കുന്നു. കടൽ വളരെ അടുത്താണെന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. രാത്രിയിൽ ഇവിടെ നിന്നാൽ ആ ദിശയിൽ ബഹ്റിൻ കാണാം. മരുഭൂമിയിലെ വഴിയിലൂടെ ഒരു ബസ് പൊടി പറത്തിക്കൊണ്ട് പോകുന്നു. അൽ സുബാറയിലെ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതാണ്. അങ്ങകലെ ഖത്തർ അമീറിന്റെ ഗസ്റ്റ് ഹൗസും മറ്റും കാണാം. ഓൾഡ് സുബാറ റൂയിൻസിന്റെ ചെറിയൊരു ഭാഗവും ഇവിടെ നിൽക്കുമ്പോൾ കാണാം. അവിടെയായിരുന്നു പണ്ടത്തെ പട്ടണം. മുത്തുവ്യാപാരത്തിന്റെ യുഗം അവസാനിക്കുകയും പെട്രോളിയം ഖത്തറിന്റെ പുതിയ സാമ്പത്തിക സ്രോതസ്സാവുകയും ചെയ്ത കാലത്താണ് അൽ സുബാറ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടത്. അവിടെ നിന്നും ആളുകൾ ദോഹ ഉൾപ്പെടെയുള്ള പ്രധാന പട്ടണങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും കണ്ടെത്തലിന് മുൻപ് പേർഷ്യൻ ഗൾഫിലെ സാധാരണ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അൽ സുബാറ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. മുത്തുവാരലിലൂടെയും അതിന്റെ വ്യാപാരത്തിലൂടെയും അഭിവൃദ്ധി പ്രാപിച്ച ഒരു പട്ടണത്തിന്റെ അവശേഷിപ്പുകളാണത്. അവിടുത്തെ വീടുകൾ, ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്നിവയുടെ ഒക്കെ ശേഷിപ്പുകൾ ഇപ്പോൾ കാണാനാവും. യുനെസ്കോ ലോക പൈതൃക പദവി നൽകിയിരിക്കുന്ന പ്രദേശമാണ് അൽ സുബാറ ടൗൺ റൂയിൻസ് ഉൾപ്പെടുന്ന 60 മേഖല. കോട്ടയുടെ അകത്ത് ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഖത്തറിന്റെ പോയ കാലത്തെക്കുറിച്ച് വിവരിക്കുന്ന ഫലകങ്ങളും മറ്റും അതിൽ സ്ഥാപിച്ചിരിക്കുന്നു. മറ്ററബി നാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമോ ചരിത്രമോ ഖത്തറിന് അവകാശപ്പെടാനില്ല.
എങ്കിലും ഉള്ളതിനെ ഇവർ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ച് നിലനിർത്തിക്കൊണ്ടുപോകുന്നു. ഒരു കാലത്ത് ഭാഗികമായി തകർന്നടിഞ്ഞു പോയിരുന്ന കോട്ടയാണിത്. അൽസുബാറ പട്ടണത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടതോടെ ഈ കോട്ടയുടെ ആവശ്യവും ഇല്ലാതാവുകയായിരുന്നു. പിന്നീട് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി പുനഃസൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. കോട്ട സജീവമായിരുന്ന കാലത്ത് 500 മുതൽ 1000 വരെ പടയാളികൾ അതിലുണ്ടായിരുന്നതായാണ് കണക്ക്. ഇവിടെ ഒരു കിണറുണ്ട്. ഇതായിരുന്നു ഈ കോട്ടയിലെ പ്രധാന ജലസ്രോതസ്. ഈ കിണറിന്റെ സാന്നിധ്യം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഒരു കോട്ട വരാൻ കാരണം. വെള്ളം കിട്ടുന്നിടത്ത് താമസമാക്കുക എന്നതായിരുന്നു പണ്ടത്തെ ഒരു രീതി. അല്ലാതെ കോട്ട പണിതതിനു ശേഷം അതിനുള്ളിൽ കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തുക സാധ്യമായിരുന്നില്ല. ഞാൻ കോട്ടയൊന്ന് നടന്ന് കണ്ട ശേഷം അതിന്റെ നടുമുറ്റത്തേക്കിറങ്ങി. അമീറും കോട്ടയിലെ ജോലിക്കാരനായ മലയാളിയും ഇവിടെയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. സർത്താജ് എന്നാണ് പേര്. കോഴിക്കോട് കാപ്പാട് സ്വദേശിയാണ് ഇദ്ദേഹം. സർത്താജിനോട് യാത്ര പറഞ്ഞ് ഞാനും അമീറും പുറത്തേക്കിറങ്ങി. കൂടെയുണ്ടായിരുന്ന മലയാളിയായ മറ്റൊരാൾ പുറത്തേക്ക് പോയിരിക്കുന്നു. അവിടെ നിന്നും കാറിൽ കയറി യാത്ര തുടരുകയാണ്. ഇതിനടുത്തു തന്നെ മരുഭൂമിയിൽ ഒരു ചെറിയ പട്ടണമുണ്ട്. റൂവൈസ് എന്നാണ് അതിന്റെ പേര്. ഇടത്തേക്ക് തിരിഞ്ഞു പോയാൽ റൂവൈസിലെത്തും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോളിയം നമ്പർ 20. ഫുൾ എച്ച് ഡിയിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. യാത്ര തുടരുമ്പോൾ മണലാരണ്യത്തിലൂടെ വാഹനമോടിയ ഒരു ചാല് കണ്ടു. മുന്നിൽ ഒരു വേലിക്കെട്ടും കാണുന്നു. അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഫാമോ മറ്റോ ഉണ്ടായിരിക്കാം അവിടെ. നല്ല ഉയരമുള്ള ഒരു മുള്ളുവേലി. ആ വേലി കടന്ന് കുറേ ദൂരം ഓടി. എന്തും വരട്ടെ എന്ന ചിന്തയിൽ അമീർ കാർ ഓടിക്കുകയാണ്. കുറേ ദൂരം ഓടിയപ്പോൾ അങ്ങകലെ ഒരു ചെറിയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. അറബികളുടെ വീടോ ക്യാമ്പ് സൈറ്റോ ആയിരിക്കാമെന്ന് അമീർ പറഞ്ഞു. ചിലപ്പോൾ ആടുകളെയോ ഒട്ടകങ്ങളെയോ വളർത്തുന്ന ഫാമുമാകാം. അവിടെ എത്തിയപ്പോൾ കുറെ നീളൻ ഷെഡുകളാണ് കാണുന്നത്. ഒരു ഫാമാണ്. പക്ഷേ അവിടെ ആളുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമായി. ഏതായാലും പോയി നോക്കാം. ഹൈവേയിൽ നിന്നും കുറെ ദൂരം ഓടിയിരിക്കുന്നു ഇവിടേക്ക്. മരുഭൂമിയിൽ വളരുന്ന മുൾച്ചെടികൾ അങ്ങിങ്ങ് കാണാവുന്ന ഒരു പ്രദേശം. സ്ഥിരമായി വാഹനമോടുന്ന ഒരു വഴിയാണിതെന്ന് മനസ്സിലായി. കുറെ കൂടി ചെന്നപ്പോഴാണ് ഒരു കെട്ടിടത്തിനടുത്ത് ഇവരെ കാണുന്നതും പരിചയപ്പെടുന്നതും. രണ്ടാളുകൾ ഇവിടെയുണ്ട്. ബംഗ്ലാദേശികളാണ്. ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങി വന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വലിയൊരു ആടുവളർത്തൽ കേന്ദ്രമാണ്. ഒരാൾ ഞങ്ങളെ ഫാം കാണിക്കാൻ കൊണ്ടുപോയി. ഈന്തപ്പനയുടെ ഓല കൊണ്ടു മേഞ്ഞ വൻ പന്തലുകളാണ്. ചുവട്ടിലെ മണൽപ്പരപ്പിൽ കുറെ ആടുകൾ കിടക്കുന്നു. പല ഇനത്തിൽപ്പെട്ട ആടുകളുണ്ട്. അവയെ പ്രത്യേകം വേലിക്കൂടുകളിലാക്കിയിരിക്കുന്നു. ചില കൂടുകളിൽ 8-10 ആടുകളെയുള്ളൂ. മറ്റു ചിലതിലാകട്ടെ 50-100 വരെയുണ്ട്. ചിലത് തടിമാടന്മാരായ ആടുകളാണ്. അതിവിശാലമായ പ്രദേശത്ത് ഈ വിധത്തിലാണ് ഷെഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഞങ്ങളെ ആട് ഫാം കാണിക്കുന്നതിനായി കൊണ്ടു നടക്കുന്നത്. പേര് മുസമ്മൽ എന്നാണ്. ബംഗ്ലാദേശിൽ നിന്നും വന്നയാൾ. 500 ആടുകളും കുറെ കോഴികളും പ്രാവുകളുമൊക്കെ ഇവിടെയുണ്ടെന്ന് മുസമ്മൽ പറഞ്ഞു. 10 വർഷമായി ഇവിടെയുണ്ട് ഇദ്ദേഹം. 2 വർഷത്തിലേറെയായി നാട്ടിൽ പോയിട്ട്. മുതലാളി വളരെ നല്ലവനാണെന്നും ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ടെന്നും പറഞ്ഞു മുസമ്മൽ. ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇങ്ങനെ കുറെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു മുസമ്മൽ. ആൾ വളരെ സന്തോഷവാനാണ്. ആടുകളെ കറക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ലെന്നാണ് മറുപടി. ഇറച്ചിക്ക് വേണ്ടിയാണ് ഈ ആടുകളെ വളർത്തുന്നത്. ആടുകൾക്കുള്ള ഭക്ഷണവും വെള്ളവുമൊക്കെ വാഹനങ്ങളിൽ കൃത്യമായി ഇവിടെ കൊണ്ടുവന്നിറക്കും. അത് കൃത്യസമയത്ത് അവയ്ക്ക് നൽകുകയും നല്ലതുപോലെ പരിപാലിക്കുകയും ചെയ്യുകയാണ് മുസമ്മലിനെ പോലെയുള്ള ജോലിക്കാരുടെ ചുമതല. കൃത്യമായ ഇടവേളകളിൽ ആടുകളെ അറവുശാലകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും.
മുസബലിനെ കൂടാതെ നാലു പേർ കൂടിയുണ്ട് ഇവിടെ. അഞ്ചു പേർക്കും അല്ലലില്ലാത്ത ജീവിതമാണ്. നമ്മൾ കരുതുന്നത് പോലെ വിജനമായ മരുഭൂമിയിലെ ആടുജീവിതമല്ല. ഫാം ഉടമ ഇവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. മുസമൽ ഞങ്ങളെ ഓരോ ഷെഡുകളിലേക്കും കൊണ്ടുപോയി ആടുകളെ കാണിച്ചു തന്നു. ഇവിടുത്തെ ആടുകളെ മേയാൻ പുറത്തേക്ക് വിടുന്ന പതിവൊന്നുമില്ല. തീറ്റ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ദോഹയുടെ സമീപത്തെ പോർട്ടിലാണ് പുല്ലെത്തുന്നത്. ഇറക്കുമതി ചെയ്യുന്ന പുല്ലാണ്. മുസമലിനോട് കുറച്ചു കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞു. ഇദ്ദേഹത്തിന് വീട്ടിൽ ഭാര്യയും മൂന്ന് മക്കളുമുണ്ട്. അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ രണ്ടു വർഷമായി. അങ്ങനെയുള്ള കുടുംബവിശേഷങ്ങളും പറഞ്ഞു അദ്ദേഹം. ഫാമിൽ എല്ലായിടവും കൃത്യതയോടെ പരിപാലിക്കുന്നുണ്ട്. ആടുകൾക്ക് തീറ്റയും വെള്ളവും കൃത്യസമയത്ത് നൽകുക, ഷെഡുകൾ വൃത്തിയാക്കിയിടുക എന്നിവയൊക്കെ ഇവരുടെ ജോലിയാണ്. അപ്പോഴേക്കും മറ്റൊരാൾ കൂടി വന്നെത്തി. ഇദ്ദേഹത്തെ കണ്ടാൽ മരുഭൂമിയിൽ ശരിക്കും ആടുജീവിതം നയിക്കുന്നയാളെപ്പോലെ തന്നെയുണ്ട്. മുഹമ്മദ് അബ്ദുൽ ആദേശ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. 37 വർഷമായി ഈ ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അബ്ദുൽ ആദേശ്. ഇത്രകാലമായി ജീവിതം ഇവിടെ തന്നെയാണ്. വല്ലപ്പോഴും ഇവിടെ അടുത്തുള്ള റുവൈസ് പട്ടണം വരെ പോകും. അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങും. ആകെ 5 പേരുണ്ടല്ലോ. അവർ ഒരുമിച്ച് പാചകം ചെയ്ത് ഒരുമിച്ച് കഴിക്കും. ഇദ്ദേഹവും 2-3 വർഷമായി വീട്ടിൽ പോയിട്ട്. 37 വർഷമായി ഈ ഫാമിൽ ജീവിക്കുന്ന ഒരാൾ. എത്ര വിരസമായിരിക്കും ആ ജീവിതം. ആ വിരസത തന്നെ അയാൾക്ക് ആസ്വാദ്യമായി തോന്നിത്തുടങ്ങിയിട്ടുണ്ടാകാം ഇപ്പോൾ. ഒരു കൂട്ടിനകത്ത് അമീറും ചെന്ന് കയറിയിരിക്കുന്നു. അവിടെ നിന്ന് ആടുകളെ നിരീക്ഷിക്കുകയാണ്. വളരെ ബന്ധവസിലാണ് ഇവിടെ ആടുകളെ വളർത്തുന്നത്. ഈ വിജനപ്രദേശത്തെ ഇവരുടെ ജീവിതത്തെക്കുറിച്ചാണ് എന്റെ ആലോചന. ഫാമിന്റെ ഉടമകൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ജോലിക്കാരും സംവിധാനങ്ങളും ഒന്നും മാറുന്നില്ല. മുഹമ്മദ് അബ്ദുൽ ആദേശ് ഇവിടെ ജോലി ചെയ്ത 37 വർഷത്തിനിടയിൽ ഈ ഫാമിന് 3 ഉടമകൾ മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉടമയുടെ കീഴിലായിട്ട് അധികകാലമായിട്ടില്ല. ഇത് ആടിന് വെള്ളം കൊടുക്കാനുള്ള പാത്രങ്ങളാണ്. ഞങ്ങളങ്ങനെ സംസാരിച്ചു നിൽക്കെ മൂന്നാമതൊരാൾ കൂടിയെത്തി. ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് റഫീഖ് എന്നാണ്. റഫീഖ് പിന്നെയും എന്നെ ഞെട്ടിച്ചു. ഇദ്ദേഹം ഇവിടെ എത്തിയിട്ട് 40 വർഷമായി. 20-ാമത്തെ വയസ്സിൽ ഈ ഫാമിൽ ജോലിക്ക് കയറിയതാണ്. ഇപ്പോൾ 60 വയസ്സായി. ഫാമിന് 50 വർഷത്തെ പഴക്കമാണുള്ളത്. ഫാം തുടങ്ങി 10 വർഷമായപ്പോഴേക്കും മുഹമ്മദ് റഫീഖ് ഇവിടെ എത്തിയിട്ടുണ്ട്. 1984 റഫീഖ് വന്നത്. അങ്ങനെ നിൽക്കെ അതാ 4-ാമൻ നടന്നുവരുന്നു. അദ്ദേഹം ആളൊരു ഗൗരവക്കാരനാണ്. ഫോട്ടോ എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടു. മറ്റൊരു കൂട് കാണിക്കാമെന്ന് പറഞ്ഞ് അവർ എന്നെ വേറൊരു ഷെഡിനകത്തേക്കു കയറ്റി. ഇത് പ്രാവുകളുടെ കൂടാണ്. കണ്ടാൽ തോന്നും വിനോദത്തിനായി വളർത്തുന്ന പ്രാവുകളാണെന്ന്. അതല്ല, ഇതിവിടുത്തെ കൃഷി തന്നെയാണ്. ഇറച്ചിക്കു വേണ്ടി വളർത്തുന്ന പ്രാവുകൾ. പ്രാവിറച്ചി ഇന്നാട്ടുകാർക്ക് വലിയ പ്രിയമാണ്. ആ ഒരു ചെറിയ കൂട്ടിലെ പ്രാവുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. അതല്ല, വിശാലമായ ഷെഡുകളിൽ വലിയ കൂടുകളുടെ നിര തന്നെയുണ്ട്. അതിലെല്ലാം നിരവധി പ്രാവുകൾ. പ്രാവിറച്ചി ഈജിപ്തിലും ഇത്തരം ഗൾഫ് നാടുകളിലുമൊക്കെ ഒരു പ്രധാന വിഭവമാണ്. ഇവിടങ്ങളിൽ ഇറച്ചിക്കായി ധാരാളം പ്രാവുകളെ വളർത്തുന്നുമുണ്ട്. പ്രാവിൻ കൂട്ടിൽ നിന്നും ഇറങ്ങി. 40 വർഷമായി ഇവിടെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചായിരുന്നു അപ്പോഴും എന്റെ ചിന്ത. 4-5 ആളുകൾ. മറ്റൊരു ലോകവും കാണാനില്ലാതെ, വിനോദങ്ങളൊന്നുമില്ലാതെ അവർ ജീവിക്കുകയാണ്. വിരസമായ മരുഭൂമി ജീവിതം. ഇതാണ് ഇവരുടെ താമസയിടം. വലിയൊരു കണ്ടെയ്നർ കെട്ടിടമാണ്. സാമാന്യം ഭേദപ്പെട്ട സൗകര്യങ്ങളുണ്ട്. ഒരു ഹോളിൽ 5 പേർക്കും കിടക്കാനുള്ള കട്ടിലുകൾ നിരത്തിയിട്ടിരിക്കുന്നു. ഫാനുമുണ്ട്. അവിടെ വെച്ചാണ് ഇയാളെ പരിചയപ്പെടുന്നത്. മുഹമ്മദ് ഹലാലുദ്ദീൻ ഇവിടെ എത്തിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. എന്താണ് ഇവിടെയുള്ള എന്റർടൈൻമെന്റ് എന്ന് ഞാൻ ചോദിച്ചു. ടിവി ഉണ്ടെന്നാണ് മറുപടി. ടിവിക്ക് സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല. മൊബൈൽ ഉള്ളതാണ് ഇപ്പോഴത്തെ രക്ഷ. മൊബൈലിൽ പാട്ട് കേൾക്കും, സിനിമകൾ കാണും.
കിടക്കാനൊക്കെ നല്ല വൃത്തിയുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. ഇവിടെ താമസിച്ചു കളയാം എന്ന് കൊതി തോന്നിപ്പിക്കുന്ന ഒരു ആംബിയൻസ്. അഞ്ചുപേരും കൂടിയാണ് ഭക്ഷണം പാകം ചെയ്യലൊക്കെ. ഭക്ഷണം വാങ്ങാനുള്ള പണം മുതലാളി കൃത്യമായി കൊണ്ടുവന്നു കൊടുക്കും. കുറച്ചകലെ വേറെ കുറെ ടെന്റുകൾ കാണാം. അത് ഫാമിന്റെ ഉടമ കുടുംബവുമൊത്തു വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. ആ പാവം മനുഷ്യരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. കുറച്ച് പണം നൽകിയപ്പോൾ അവർ കൂടുതൽ ഹാപ്പിയായി. ഖത്തർ സമ്പന്ന രാജ്യമാണ്, ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്ന്. ഇവിടെയും ഇങ്ങനെ ചില ജീവിതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. മരുഭൂമിയുടെ വിദൂരതയിൽ പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതെ ആളുകൾ ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ഖത്തറിലുമുണ്ട്. ദാരിദ്ര്യത്തിന്റെ കാഴ്ചയൊന്നുമല്ല അവിടെ. അങ്ങനെയെ ജീവിക്കാൻ പറ്റൂ. മരുഭൂമിയിൽ കിട്ടാവുന്ന സൗകര്യങ്ങളോടെ അവർ ജീവിക്കുന്നുണ്ട്. നല്ല ശമ്പളമുണ്ട്. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വിശപ്പ് തുടങ്ങി. ഇനി ചെന്നെത്തുന്ന ഏറ്റവും ആദ്യത്തെ പട്ടണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ യാത്ര തുടർന്നു.